കമ്മ്യൂണിസം എന്നത് മനുഷ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ യാതൊരു മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാതെ വടിയിൽ കാണുന്ന മനുഷ്യരെ രാഷ്ട്രീയ എതിരാളികളാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട്, തങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്ന നരാധമന്മാരുടെ പാർട്ടിയായി ഇന്ന് കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഉണ്ടായത് തന്നെയാണ്. കുറേ നാളുകളായി വലിയ കുഴപ്പമൊന്നുമില്ലാതെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ബോംബ് പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തിയ ആ കേസിലെ പ്രതിസ്ഥാനത്തുള്ള ഒരാൾ പിന്നീട് ആത്മഹത്യ ചെയ്ത രീതിയിലും കണ്ടെത്തി. ആ ആത്മഹത്യയ്ക്ക് പിന്നിൽ പോലും ദുരൂഹതയുണ്ട് എന്ന് വ്യാപകമായ ആരോപണങ്ങൾ ഉയരുന്നു. കാരണം ഇത്തരം ആത്മഹത്യകൾ ആദ്യമല്ല നടക്കുന്നത്. പ്രതിസ്ഥാനത്തുള്ള ആളുകൾ, CPMന്റെ ഈ ക്വട്ടേഷൻ സംഘങ്ങളിൽ പെട്ടവർ തന്നെ പിന്നീട് ആത്മഹത്യ ചെയ്യപ്പെടുന്നു, അവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു കേട്ടതാണ്. ഫസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പണ്ട് കൊലപ്പെടുത്തിയതിന് ശേഷം അന്നവിടെ അതിലെ ആ വെട്ടിക്കൊലപ്പെടുത്തലിന് പങ്കുവഹിച്ചു, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് പിന്നീട് കോടതി കണ്ടെത്തിയ കാരായി രാജൻ ഉൾപ്പെടെയുള്ളവർ അന്ന് ആ വീട്ടിൽ ചെന്ന് പറഞ്ഞത് RSS-കാരാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയമായ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വരെയുള്ള ശ്രമങ്ങൾ CPMന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരൻ എന്ന മനുഷ്യനെ പാതിരാത്രിയിൽ നിരായുധനായി നടക്കുന്ന, നിർഭയനായി പോയിരുന്ന ആ മനുഷ്യനെ, ഒരു പേനാക്കത്തി പോലും കയ്യിലില്ലാത്ത ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോഴും ഇവർ ആ കാറിൽ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വർഗീയ കലാപത്തിനുള്ള പിന്നെ ഒരവസരം തേടിക്കൊണ്ടിരുന്നു. ഈ രീതിയിൽ യാതൊരു മൂല്യങ്ങളും മുറുകെ പിടിക്കാത്ത രീതിയിലാണ് CPMന്റെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസ്, ആ കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അത് CBIക്ക് വിടണമെന്ന പിന്നെ ആവശ്യം ആ പിന്നെ ചെറുപ്പക്കാരുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അവരുടെ സഹപ്രവർത്തകരെല്ലാം ആവശ്യപ്പെട്ടപ്പോഴും ആ CBI അന്വേഷണം തടയാൻ വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് സുപ്രീം കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകരെ ഏൽപ്പിച്ച ഒരു സർക്കാരാണ് പിണറായിയുടെ സർക്കാർ. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇപ്പോഴും ചുമതലയിലിരിക്കുന്ന സമയത്താണ് ബോംബെറിയുന്നത് കണ്ണൂരിൽ. ബോംബെറിഞ്ഞാണ് മൻസൂറിനെ പിന്നീട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആദ്യം ബോംബാണ് എറിയുന്നത്. എവിടെയാണ് ഈ ബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളായി പാർട്ടി ഓഫീസുകൾ അതപതിച്ചു പോകുന്നത്? CPMന്റെ ഈ കാലത്തെ നെറുകെട്ട ഒരു പ്രത്യയശാസ്ത്രമായി അവർ സ്വയം അതപതിച്ചു പോകുന്നതിൻ്റെ ഒരു തെളിവാണത്. അത്തരത്തിൽ ഒരു യാതൊരുവിധ മാനുഷിക മൂല്യങ്ങളുമില്ലാതെ മനുഷ്യനെ മനുഷ്യരായി കാണാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരു കൂട്ടർക്ക് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് അവകാശപ്പെടുന്നത് അർത്ഥമില്ല എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസിലും അതുപോലെ തന്നെയാണ് ഉണ്ടായത്. അന്ന് പിന്നെ കേരളത്തിലെ തന്നെ പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ ശ്രീധരൻ നായരെ ഉൾപ്പെടെയുള്ളവരെയാണ്, അദ്ദേഹം CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ളവരെയാണ് ആ കേസ് വാദിക്കുന്നതിന് വേണ്ടി, പ്രതികൾക്ക് വേണ്ടി CPM അന്ന് കണ്ടെത്തിയത്. കോടിക്കണക്കിന് രൂപ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കുണ്ടിക കളക്ഷൻ നടത്തിക്കൊണ്ട്, അത്രയും പിരിവുകൾ നടത്തിക്കൊണ്ട്, അങ്ങനെ അവരുടെ സർവ്വസന്നാഹങ്ങളും സർവ്വ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ കേസിൽ പലരെയും ഊരിച്ചെടുത്തത്. എന്നാൽ കുറച്ച് പേരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ചിലർക്ക് അനാവശ്യമായി പരോള് കൊടുക്കുന്ന രീതി, ഈ രീതിയിൽ മനുഷ്യത്വത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത, ആധുനിക സമൂഹത്തിന്, പരിഷ്കൃത സമൂഹത്തിന് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ആ TP ചന്ദ്രശേഖരൻ്റെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അഡ്വക്കേറ്റ് ശ്രീ ശ്രീധരൻ നായരെ പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന സുപ്രധാനമായ പദവിയിലും കൊണ്ടുപോയിരുത്തി. അദ്ദേഹം അതിന് യോഗ്യനാണ്, ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്തിനു പകരമാണ് ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം വളരെ നരാധമന്മാരായ ചില ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കൂടെ നിന്നു എന്നതിൻ്റെ പേരിലാണ് പ്രതിപകാരമായി ഇത്തരം പദവികൾ നൽകുന്നത്. ഇത് CPM കുറേ കാലങ്ങളായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ, EMS പോലെയുള്ളവർ, AKG പോലെയുള്ളവർ ഇത്തരം അക്രമ രാഷ്ട്രീയത്തിൻ്റെ വഴിയെ പോയിരുന്നില്ല. പാലോളിയെ പോലെയുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. MM ലോറൻസിനെ പോലെയുള്ളവർ, അവരൊന്നും പോകാത്ത രീതിയിൽ കണ്ണൂരിൽ നിന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും, പ്രത്യേകിച്ചും കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് ഒരിക്കൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങൾ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷന് മുമ്പിലും ബോംബുണ്ടാക്കുമെന്ന്. ബോംബ് എന്ന് പറയുന്നവർക്ക് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടത്തിൻ്റെ അത്രയും ലാഘവബുദ്ധിയോടുകൂടി കാണുന്ന വളരെ നികൃഷ്ടമായ മനസ്സ് ആർക്കുണ്ടായാലും അവരെ സമൂഹത്തിന് മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയിൽ അംഗീകരിക്കാൻ വലിയ പ്രയാസം പൊതുസമൂഹത്തിനുണ്ടാവും. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ അവർ 4 പാർട്ടിയിൽ വിശ്വസിക്കുന്നൊരു പ്രവർത്തിക്കുന്ന ഒരു കാലം. അങ്ങനെയുള്ളൊരു കാലത്താണ് ഒരാൾ പാർട്ടി മാറി, അല്ലെങ്കിൽ ഞങ്ങളുടെ എതിർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആയുധമെടുത്ത് അവരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് CPM എല്ലാ കാലത്തും, കണ്ണൂർ ജില്ലയിലെന്നല്ല, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അത് ഒന്നുകിൽ BJP അല്ലെങ്കിൽ ലീഗുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി, അതല്ലെങ്കിൽ സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള CPIക്കാരെ വരെ ആക്രമിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ അക്രമ രാഷ്ട്രീയം CPM അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ നമ്മളിപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രബുദ്ധ രാഷ്ട്രീയത്തിന് ഒരു കളങ്കമായി തന്നെ മാറും. മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർ നാളെ വീടുകളിൽ സുരക്ഷിതരല്ലാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് CPM അടിയന്തരമായി പിന്മാറുകയാണ് വേണ്ടത്.
തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അഹങ്കാരത്തിൽ നിന്നാണ് ഇത്തരം ഈ ആക്രോശങ്ങൾക്ക് ഇവർ തയ്യാറെടുക്കുന്നത്. എന്തായിരുന്നാലും സ്വന്തം അണികളെ, സ്വന്തം പ്രവർത്തകരെ, അവരെ കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക, അതല്ലാതെ അവരുടെ കയ്യിൽ ആയുധമല്ല വെച്ചു കൊടുക്കേണ്ടത്. സി പി എം ചെയ്യേണ്ടത് അവരുടെ ഡി വി എഫ് ഇയുടെയും എസ് പിയുടെയും പ്രവർത്തകരുടെ കയ്യിലേക്ക് ആയുധത്തിന് പകരം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് പ്രചരിപ്പിക്കാനാണ് അവരെ ഏൽപ്പിക്കേണ്ടത്. അങ്ങനെ പ്രത്യയശാസ്ത്ര ബോധമുള്ളവരാക്കി അവിടെ വളർത്തിയെടുക്കുന്ന ഒരു കാലത്ത് ഇത്തരം അക്രമ രാഷ്ട്രീയങ്ങൾ അവസാനിക്കും. അക്രമ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ സി പി എം മാത്രം വിചാരിച്ചാൽ മതി. സി പി എം വിചാരിച്ചാൽ മറ്റുള്ളവർക്ക് തിരിച്ചടിക്കേണ്ടി വരുന്നില്ല, പ്രത്യാക്രമണങ്ങൾക്ക് മുതിരേണ്ടി വരുന്നില്ല. അവരുടെ പിന്നെ പലപ്പോഴും അവർക്ക് ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഉള്ള അവസരങ്ങൾ സി പി എം ആദ്യം ആയുധം താടെയിട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു മനുഷ്യരെല്ലാം, മറ്റു പാർട്ടിക്കാരെല്ലാം ആയുധം താടെയിടും എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാനാവും.